இயேசு கிறிஸ்துவின் வாழ்த்தில் சகோதரி சகோதரர்மார்க்க வேண்டும் பரிதவனாய கிறிஸ்து இயேசுவின் பரிசுத்தமாய நாமத்தில் உள்ள സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ രണ്ടാമത്തെ ഒരു ചെറിയ ലൈവാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വരുന്നത്, ഈ ലൈവ് സംശയിക്കുന്ന ചാക്കോ എന്ന എൻ്റെ ചോദ്യോത്തര പങ്ക്തിയിലേക്കുള്ള ഗ്രൂപ്പിലേക്കുള്ള ലൈവാണ്. ഈ ലൈവില് മറുപടി പറയുവാൻ എന്നോട് ഒരു ഒന്നിനൊരു സഹോദരന്മാരെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നത്. അതേ എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഏദൻ പറദേശിയിൽ ദൈവം ആദാമിനെ, ആദ്യ മനുഷ്യായ ആദാമിനെ സൃഷ്ടിച്ച് അവിടെയാക്കി തനിക്ക് ഭാര്യയായി ഹവ്വയെ നൽകി, അങ്ങനെ ആദ്യ മനുഷ്യായ ആദം, ഹവ്വ എന്നിങ്ങനെ രണ്ട് ആളുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ബിബ്ലിക്കൽ അക്കൗണ്ടിൽ നമുക്ക് സൃഷ്ടികർമ്മത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഏദൻ പറദീസയിൽ നിന്ന് പാപശേഷം ആദാമിനെ ദൈവം പുറത്താക്കിയ ശേഷം ആദാമിന് രണ്ട് ആൺമക്കൾ ജനിച്ചതായി ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ തനിക്ക് ലഭിച്ച രണ്ട് ആൺമക്കൾ അനന്തരം തൻ്റെ ഭാര്യയായ ഹവ്വായെ മനുഷ്യൻ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, കയ്യനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷൻ ലഭിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ അങ്ങനെ പറഞ്ഞ ശേഷം പിന്നീട് നമ്മൾ ഇതായിട്ട് വായിക്കുമ്പോൾ കായിൻ്റെ വംശാവലിയെ സംബന്ധിച്ചും പിന്നീട് ഹാബേലെ പോകുന്നു. ഹാബേലിന് ശേഷം ശേത്ത് രംഗത്ത് വരികയും ആ ശേത്തിൻ്റെ വംശാവലിയും ഹാബേലിൻ്റെ ഈ കായിൻ്റെ വംശാവലിയും അത് രണ്ട് ദിശകളിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യും നമ്മൾ വായിക്കുന്നുണ്ട്. സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം, എങ്ങനെയാണ് ഈ കായൻ, അതിനുശേഷം വായിക്കുന്ന കായിൻ ദൈവസ്വന്ദ ശാപഗ്രസ്തനായി കിഴക്കോട്ട് യാത്ര ചെയ്ത് നോദ് ദേശത്ത് എന്ന് പാർത്തു തൻ്റെ ഭാര്യയെ എടുത്തു, അവിടെ അവർ പട്ടണം പണതു. അവൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊക്കെയാണ് പിന്നീട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഒരു ന്യായമായ ചോദ്യമാണ് എന്നോട് സ്വാഗതം ചോദിച്ചിരിക്കുന്നത്, കായിന് തൻ്റെ ഭാര്യയെ എങ്ങനെ കിട്ടി. ഞാൻ ആ വിഷയം വളരെ ഗൗരവമായി വിശുദ്ധ വേദപുസ്തകത്തിൽ സെർച്ച് ചെയ്തെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കായിനെയും ഹാബേലിനെയും ജനിപ്പിച്ച ശേഷം ആദാം 930 സമ്മർശത്തോളം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്നാണ് ഇതിൽ വായിക്കുന്നത്. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആദാമിൻ്റെ 930 വർഷം വരെയുള്ള കാലഘട്ടത്തിൽ അസംഖ്യം പെൺമക്കളും ആൺമക്കളും ജനിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും രേഖാമൂലമായ ചരിത്രം ഈ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം വേദപുസ്തകം ഒരു വംശാവലി രേഖ രേഖപ്പെടുത്തുന്ന വംശാവലി രേഖാശാസ്ത്രത്തിനുള്ള പുസ്തകമല്ല, മറിച്ച് അത്യാവശ്യമായി നാം അറിയേണ്ട വംശാവലികൾ ദൈവം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ കാലത്ത് ദൈവം ആദാമിനെയും ഹവ്വായെയും അനുഗ്രഹിച്ചു പറഞ്ഞത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞു വരുവീൻ എന്നാണ്. ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് റീപ്ലനിഷ് ഓൺ ദി എർത്ത്. അപ്പോൾ ആദാമിൽ നിന്ന് തന്നെ വംശവർദ്ധനമുണ്ടാകണം എന്നുള്ളതാണ് ദൈവം വെച്ചിരുന്ന മാനുഷികമായ വംശവർദ്ധനവിൻ്റെ ക്രമീകരണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമുക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ മതിയായ വിഷയം, ആദാമിൻ്റെ പിൽക്കാലത്തുണ്ടായ പെൺമക്കളിൽ ഒരാളെ തന്നെ കായിൻ അവൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയും അങ്ങനെ കായിൻ ഭാര്യയായി സ്വീകരിച്ച ശേഷം അവൻ നോർത്ത് ദേശത്ത് എന്ന് അവിടെ പാർത്ത് മക്കളെ ജനിപ്പിച്ച് ഒരു സാംസ്കാരികത ഉണ്ടാക്കുകയും ചെയ്തു. പിൽക്കാലത്ത് BC 2000 അടുത്ത് വരുന്ന കാലത്തുണ്ടായ കാറ്റേക്ലിസം, അതായത് മഹാപ്രളയം, ആ പ്രളയത്തോടെ കായിൻ്റെ സംസ്കാരം അത് പര്യവസാനിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദാമിൻ്റെ സ്വന്തം മകളായിരുന്ന അല്ലെങ്കിൽ കായിൻ്റെ സഹോദരിയായിരുന്ന ഒരു സഹോദരിയെ അവിടെ ഈ കായിൻ വിവാഹം കഴിക്കുകയും അങ്ങനെ കായിൻ വിവാഹം കഴിച്ചിട്ട് ആ സഹോദരിയിൽ കായിനെ മക്കളെ ജനിപ്പിക്കുകയും ചെയ്തു.
ഈ വ്യവസ്ഥിതി ആ നാളുകളിൽ അനുവദനീയമായിരുന്നു. കാരണം വംശവർദ്ധനവിന് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവം ആ സംവിധാനം അന്ന് അവർക്ക് അനുവദിച്ചു എന്ന് സ്വാഭാവികമായും നമുക്ക് വിശ്വസിക്കാം. എന്നാൽ അബ്രഹാമിൻ്റെ കാലം വരെയും സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സഹോദരിമാരെ, സ്വന്തം സഹോദരിയല്ല അമ്മയുടെ മകളെ അല്ലെങ്കിൽ ഫസ്റ്റ് കസിൻസിനെ ഒക്കെ വിവാഹം കഴിക്കാൻ ഉള്ള അനുവാദം ആ കാലത്ത് ജനത്തിനുണ്ടായിരുന്നു. കാരണം മനുഷ്യവംശാവലി ഭൂമിയിലൊക്കെയും പരക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പ്രഥമമായിരുന്ന ഉദ്ദേശം. ആ ഉദ്ദേശ സാക്ഷാത്കാരത്തിനായി ദൈവം ഇങ്ങനെയുള്ള കസിൻസിനെയും അല്ലെങ്കിൽ ഓൺ സിസ്റ്റേഴ്സിനെയും ഒരു കാലയളവ് വരെ വിവാഹം കഴിക്കുവാനായിട്ട് അനുവദിച്ചിരുന്നു. എന്നാൽ അവർ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുകയും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം സീനായിൽ വെച്ച് അവർക്ക് ന്യായപ്രമാണം കൊടുക്കുകയും ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ആ ജനം വരികയും ചെയ്ത ശേഷമാണ് ഒരുവൻ തൻ്റെ സ്വന്തം സഹോദരിയോ അല്ലെങ്കിൽ അപ്പൻ്റെ മകളെയോ പരിഗ്രഹിക്കരുത്, അല്ലെങ്കിൽ അവളുമായി ആ നിലയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ള ഒരു നിയമം ഇസ്രായേലിന് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത് നൽകുന്നത്. അതുവരെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ തുടർന്നിരുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായി വിശ്വസിക്കാം. ഇന്നും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെയുള്ള അക്രൈസ്തവരായ വിഭാഗങ്ങളിലെ, വിശേഷാൽ ഹൈന്ദവ ഭവനങ്ങളിലെ ചില വിഭാഗങ്ങളിൽ തങ്ങളുടെ മുറപ്പുമ്പിള്ളാരെ, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ മക്കളെ, അമ്മയുടെ അനിയത്തിയുടെ മക്കളെ, ഇങ്ങനെയുള്ളവരെയൊക്കെ വിവാഹം കഴിക്കാനുള്ള അനുവാദം ഈ ഹൈന്ദവ സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ മാനുഷ്യ വംശാവലി ഭൂമിയിലൊക്കെയും പരന്ന് പ്രബലപ്പെടുവാനുള്ള കോണം ദൈവം ആ നാളുകളിൽ അനുവദിച്ച ദൈവത്തിൻ്റെ അനുവാദത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് കായീൻ തൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു എന്ന് ന്യായമായും നമുക്ക് വിശ്വസിക്കാം. എന്നെ വേദോത്സവം പഠിപ്പിച്ച പന്തളം സി ബി, അതായത് കുളനട സി ബി എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായിരുന്ന ഒരു ദൈവദാസുണ്ടായിരുന്നു. അദ്ദേഹം ഏറിയ കാലം ചാത്തന്നൂരുള്ള ബാപ്റ്റിസ്റ്റ് സെമിനാരിയുടെ ഒരു മികവുറ്റ അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയമായിരുന്നു, പ്രവർത്തിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച ആ ദൈവദാസൻ അദ്ദേഹത്തെ ഒരിക്കലെ ഒരു പബ്ലിക്കിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു മദ്യപാനി സ്റ്റേജിലേക്ക് ചാടിക്കയറി വന്ന് ഇതിന് ഉത്തരം പറഞ്ഞ ശേഷം ഇത് പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞ്, അന്നത്തെ കാലത്തിലെ മദ്യപന്മാർക്ക് ഈ മദ്യം കഴിച്ചു കഴിയുമ്പോൾ അല്പം ഉഷാറ് കൂടുതലും ഊർജം കൂടുതലും തണ്ടേടവും കൂടുതലുമാണ് ചില ആളുകൾ. അപ്പോൾ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പാകെ ഒഴികെ, അപ്പോൾ അങ്ങനെ അദ്ദേഹം സ്റ്റേജിൽ കയറി വന്നിട്ട് പറഞ്ഞ് ഇപ്പോൾ തന്നെ ഉത്തരം പറയണം, ഉത്തരം പറഞ്ഞ ശേഷം നിങ്ങൾ പ്രസംഗിച്ചാൽ മതി. അപ്പോൾ ചോദ്യം എന്താണ്, കായീൻ്റെ ഭാര്യ ഏത്? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ അതിന് ജോർജ് സാറ് അല്പം ഫലത്തോട് മറുപടി പറഞ്ഞു. അദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് വിവാഹിതനാണോ? അദ്ദേഹം പറഞ്ഞു, വിവാഹിതനാണ്. ചേച്ചി, അങ്ങ് വിവാഹിതനായിരിക്കെ തന്നെ തനിക്ക് സ്വന്തമായ ഒരു ഭാര്യ ഉണ്ടാക്കി തന്നെ മറ്റൊരുത്തൻ്റെ ഭാര്യയുടെ കാര്യം അന്വേഷിച്ച് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് അവനെ ഒന്ന് മാനസികമായി ഒരുക്കിയ ശേഷം സാറ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അത് ഉത്തരം പറഞ്ഞ് കൊടുത്തു. അതായത് കായീൻ ഹാഡ് മാരിയഡ് ഹിസ് ഓൺ സിസ്റ്റർ വിച്ച് വാസ് പെർമിറ്റഡ് ബൈ ഡിവൈൻ കൗൺസിൽ ഇൻ ദോസ് ഡേയ്സ് ഫോർ ദി പ്രൊപ്പോഗേഷൻ ഓഫ് മാൻകൈൻഡ് ബിക്കോസ് ഗോഡ് ബ്ലെസ്ഡ് ആഡം ആൻഡ് ഈവ് സെഡ് ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഡ് റീപ്ലനിഷ് ദി എർത്ത്. അതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇന്ന് എന്നോട് മഹാരാഷ്ട്രയിൽ നിന്നല്ല, കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ജോലി ചെയ്യുന്ന ഒരു മാന്യസോഹം ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12 അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവായ യേശുവിനെ സുഗന്ധ തൈലം പൂശി അവനെ തലമുടി കൊണ്ട് അവൻ്റെ കാലത്ത് പുറത്തിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒരു സംഭവമാണ്. അപ്പം 3 സുവിശേഷം മത്തായി മർക്കൂസും അതുപോലെ തന്നെ യോഹന്നാനും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 സംഭവങ്ങൾ എന്ന് പറയുന്നത് 3 സ്ത്രീകളാണോ അതോ ഒരു സ്ത്രീ തന്നെയാണോ ഈ 3 രംഗങ്ങളിലും പറയപ്പെടുന്നത് എന്നാണ് ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത്. അത് ചോദിക്കാനൊരു ന്യായമുണ്ട്. കാരണം യോഹന്നാൻ പറയുമ്പോൾ അവള് ഈ വിലയേറിയ സ്വച്ഛജട മാംസി തൈലം യേശുവിൻ്റെ കാലിൽ പൂശി അവിടെ തലമുടി കൊണ്ട് അതിനെ തുവർത്തി എന്നാണ് വായിക്കുന്നത്. എന്നാൽ മത്തായിയും മർക്കോസും പറയുമ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ തലയിൽ ഒഴിച്ചു എന്നും പറയുന്നു. അതുകൊണ്ട് നമുക്ക് സാധാരണമായും ഇത് 3 സംഭവങ്ങളാണ് എന്ന് ചിന്തിക്കാൻ ന്യായമുണ്ട്. എന്നാൽ ഇത് 3 സംഭവങ്ങളല്ല,
ഇത് മൂന്നും ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിലേക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അവൻ്റെ തലമേൽ ഒരു സ്വച്ഛജടാ മാംസി ഭരണി കൊണ്ടെന്ന് അത് തലമേൽ ഒഴിച്ച് അവളുടെ തലമുടി കൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകി. ഇത് കണ്ട് വളരെ അനോയിഡായിട്ടുള്ള യൂത ഇസ്കരിയത്ത യൂത ദ്രവ്യാഗ്രഹിയായ യൂത അവളെ ശാസി ശിഷ്യന്മാർ മുഷിഞ്ഞു. യൂത അവരോട് എന്തിനാ ഈ വെറും ചെലവ്, ഇത് 200 വെള്ളിക്കാശിനെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, ദരിദ്രരെല്ലായ്പ്പോഴും നിങ്ങളുടെ ഉണ്ടല്ലോ, ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞായിട്ട് വായിക്കുന്നുണ്ട്. അവിടെ ഈ യൂത അത് പറഞ്ഞതിനാ ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടോ ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് തൻ്റെ താൻ ആദ്യം മുതലേ പണം സൂക്ഷിച്ചു വന്നവനും അതിൽ നിന്ന് അപകരിച്ചു വന്നവനുമായിരുന്നു, ദ്രവ്യപ്രിയനായിരുന്നു, അതുകൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. അപ്പോൾ അവിടെ സ്വാഭാവികമായി ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ഞാൻ മനസ്സിലാക്കിയൊരു വിഷയം, യേശുവിൻ്റെ തലയിന്മേൽ ഈ തൈലം ഒഴിച്ചു. അതേസമയത്ത് തലയിൽ ഒഴിച്ചതിന് ശേഷം ബാക്കി മിച്ചം വന്ന തൈലം അവൾ കാലിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നാൽ മത്തായി മർക്കോസും രേഖപ്പെടുത്തുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചായിട്ടേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ യോഹന്നാൻ പറയുമ്പോൾ അവൻ്റെ കാലിൽ ഒഴിച്ചായിട്ടും പറയുന്നു, എന്നാൽ തലയിൽ ഒഴിച്ചായിട്ട് പറയുന്നുമില്ല. എന്നാൽ സ്വാഭാവികമായി ഈ അഭിഷേക തൈലമോ സുഗന്ധ തൈലമോ കൊണ്ടോ ഒക്കെ ഒരാളെ അഭിഷേകം ചെയ്യുമ്പോൾ അത് അഭിഷേക തൈലം തലയിൽ ഒഴിക്കുകയും അത് തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളമ്പിലേക്ക് പാദം വരികയും വരെ ഒഴുകുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാക്യമാണ് 133 സങ്കീർണം. ഇവിടെ അത് ആ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അത് അഹരോന്റെ തലയിൽ നിന്ന് അവൻ്റെ താടിയിലൂടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലേക്ക് ഒഴുകുന്ന അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ് പോലെയും ആകുന്നു എന്താവി ഇത് പറയുന്നു. അപ്പോൾ തലയിൽ ഒഴിക്കുന്ന ഈ സുഗന്ധ തൈലം അത് അതിൻ്റെ വസ്ത്രത്തിലൂടെ അത് ഒഴുകി അതിൻ്റെ സൗരഭ്യവാസന കൊണ്ട് ശരീരമാസകലും സുഗന്ധപൂരിതമാകും. അപ്പോൾ യേശു ഇത് ഈ ഇസ്കരിയത്ത യൂദായും ശിഷ്യന്മാരും മുഷിയെയും ഇസ്കരിയത്ത യൂദ അഭിപ്രായം പറയുകയും ചെയ്തപ്പോൾ യേശു അത് വിലക്കി. യേശു പറഞ്ഞു, സ്ത്രീയെ അസഹ്യപ്പെടുത്തരുത്, ഇത് അവൾ എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്ത ശുശ്രൂഷയാകുന്നു. ഭൂമിയിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയും ഈ വൻ കാര്യം അറിയിക്കപ്പെടും എന്ന് യേശു പറഞ്ഞു. അപ്പോൾ അവിടെ ഈ സ്ത്രീയെ കർത്താവിൻ്റെ തലയിൽ ഈ തൈലം ഒഴിച്ചു. തലയിൽ ഒഴിച്ച ശേഷം അവൾ യോഹന്നാൻ അവളുടെ പാദം അവൻ്റെ പാദം തലമുടി കൊണ്ട് തുവർത്തി പറയുമ്പോൾ തലയെ കൊണ്ട് ഈ തലമുടി കൊണ്ട് തുവർത്താൻ പറ്റുകയില്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു, അവൾ കർത്താവിൻ്റെ മുമ്പാകെ തൈല അഭിഷേകം അവന് ചെയ്ത ശേഷം സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് അവനോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും നന്ദിയുടെയും സൂചകമായി അവളുടെ പാദം, അതായത് അവളുടെ കാൽപാദം അവളുടെ തലമുടി കൊണ്ട് നിവർത്തി എന്നാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം 11 പറയപ്പെടുന്നത്. ഈ മൂന്ന് സംഭവങ്ങൾ വായിക്കുമ്പോൾ മൂന്ന് ആളുകൾ മൂന്ന് സ്ഥലത്ത് വെച്ച് ചെയ്തതാണെന്ന് തോന്നിപ്പോകും. പക്ഷേ സുവിശേഷകന്മാർ മൂന്ന് പേരും വ്യത്യസ്തമായ ആംഗിളിൽ നിന്നാണ് ഈ കാര്യം ചരിത്രരേഖയായി റിപ്പോർട്ട് ചെയ്യുന്നത്. വാത്സല്യ സഹോദരനോട് ചോദിച്ചപ്പോൾ 4 ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചിരുന്നു, എന്നാൽ അവർ പറഞ്ഞ ഉത്തരം തൃപ്തികരമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞവരെ വില കുറച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ കപ്പാസിറ്റി അതായിരിക്കാം. എങ്കിലും അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ ഈ അഭിപ്രായം ഇങ്ങനെ പറയുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ കർത്താവായ യേശു എൻ്റെ തലയിലും അവൻ്റെ കാലിലും അഭിഷേക തൈലം ഒഴിച്ചിട്ട് ആ അഭിഷേക തൈലം കൊണ്ട് തലമുടി കൊണ്ട് ഈ അവൻ്റെ കാല് തുവർത്തിയ ഈ സ്ത്രീയെ ആരാണെന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരാൾ തന്നെയാണ്, മൂന്ന് സുവിശേഷകന്മാർ മൂന്ന് വ്യത്യസ്ത ആംഗിളിൽ നിന്ന് ഈ ഒരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. സുവിശേഷങ്ങൾ 4 നമ്മൾ വായിച്ചാൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് സുവിശേഷകന്മാർ അവരുടെ വീക്ഷണത്തിൽ അത് രേഖപ്പെടുന്നതാണ്. സമവീക്ഷണ സുവിശേഷം എന്ന് പറയുന്നത്, അതായത് ഹാർമോണി ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്ന വില്യം ഗ്രഹാം സ്കോർഗി എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അതുകൂടാതെ മറ്റ് പല പുസ്തകങ്ങളും സമവീക്ഷണ സുവിശേഷ രചനയിലുണ്ട്. എന്നാൽ വില്യം ഗ്രഹാം സ്കോർഗിയാണ് കുറേ കൂടെ വളരെ ബഹുത്തായി ആ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത് വായിക്കുമ്പോൾ ദ ഡിസ്ഹാർമണീസ് ഇൻ ദി ഗോസ്പൽ നരേറ്റീവ്സ് അതുപോലെ ഹാർമണി ഇൻ ദി ഗോസ്പൽ നരേറ്റീവ്സ് എന്ന് പറഞ്ഞ് 2 അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോജിക്കലി അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ സുവിശേഷം, ഉദാഹരണം മത്തായി പറയുന്ന വിവരണത്തിൻ്റെ പൂർണ്ണഭാഗം മർക്കോസ് പറയുന്നില്ല. മർക്കോസും മത്തായും പറയുന്ന ലൂക്കോസ് വ്യത്യസ്തമായി പറഞ്ഞിരിക്കുന്നു. മത്തായും മർക്കോസും ലൂക്കോസും പറയുന്ന കുറച്ച് വിചാരങ്ങളുടെ യോഹന്നാൻ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ വിശദീകരണം അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, വേർ ഡിഡ് കായിൻ ഗെറ്റ് ഹിസ് വൈഫ്?
കായിന് എവിടെയാണ് തൻ്റെ ഭാര്യ ലഭിച്ചത്? കായിൻ സപ്പോസ് ടു ബിലീവ് ദാറ്റ് ഹി മാരീഡ് ഹിസ് ഓൺ സിസ്റ്റർ, അതായത് തൻ്റെ സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ചു എന്ന ന്യായമായി നമുക്ക് വിശ്വസിക്കാം. ഹ്യൂമൻ പ്രൊപ്പോഗേഷന് ആദ്യ നാളുകളിൽ അത് അനുവദനീയമായിരുന്നു, ഇന്ന് അത് അനുവദനീയമല്ല. ഇസ്രായേലിൻ്റെ ന്യായപ്രമാണത്തിന് ലബ്ധശേഷവും അത് അനുവദനീയമായിരുന്നില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കുക, അന്ന് അത് അനുവദനീയമായിരുന്നു. പിന്നെ മറ്റൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, സെർട്ടൺ ഏരിയ സെർട്ടൺ ആസ്പെക്ട്സ് ദ ബൈബിൾ ഈസ് സോ സൈലൻറ്റ്, അതായത് ചില വിഷയങ്ങളിൽ വേദപുസ്തകം വളരെ നിശബ്ദമാണ്. അതായത് ബൈബിൾ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ് ദ വേ ദാറ്റ് വി തിങ്ക് ദാറ്റ് ഇറ്റ് ഷുഡ് ബി, അതെങ്ങനെയായിരിക്കണമെന്ന് നാം ചിന്തിക്കുന്ന നിലയിൽ വേദപുസ്തകം പല കാര്യങ്ങളും രേഖപ്പെടുന്നില്ല. അങ്ങനെ വേദപുസ്തകം നിശബ്ദമായിരിക്കുന്ന വിഷയങ്ങളിൽ നാമും നിശബ്ദരായിരിക്കുന്നതാണ് വാസ്തവത്തിൽ നല്ലത്. കാര്യം വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ നമുക്കുള്ളതാണ്, നമുക്ക് അനുസരിക്കണമെന്നും പ്രമാണിക്കണമെന്നും ദൈവം നൽകിയിരിക്കുന്നു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാണ്. ഐ ഡു നോട്ട് നോ ദ റീസൺ വൈ ഗോഡ് ഹാഡ് നോട്ട് റിവീൽഡ് ദാറ്റ് വേർ ഡിഡ് കായിൻ ഗെറ്റ് ഹിസ് വൈഫ്, അതായത് കായിന് എവിടെ നിന്നാണ് അവൻ്റെ ഭാര്യയെ കിട്ടിയത് എന്നുള്ള കാര്യം വേദപുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്താതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ബട്ട് മൈ കൺക്ലൂഷൻ ഈസ് ദാറ്റ് ഗോഡ് നെവർ ഇൻറ്റൻഡഡ് ദാറ്റ് വി ഷുഡ് നോ ഓൾ ദോസ് സീക്രട്സ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പക്ഷെങ്കിൽ രഹസ്യങ്ങളും നാം അറിയണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ലായിരുന്നു. അതുകൊണ്ട് ഗോഡ് ഹാഡ് റിവീൽഡ് എവറിതിങ് ഇൻ ദി ഇൻ ഹിസ് വേർഡ് വിച്ച് ഹി ഇൻറ്റൻഡഡ് ദാറ്റ് വി മൈറ്റ് നോ ഇറ്റ്, അതായത് നാം അറിയണമെന്ന് ദൈവഹൃദയം ആഗ്രഹിച്ചതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കായിന് തൻ്റെ സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കുകയും നോ ദേശത്ത് നിന്ന് പാർക്കുകയും മക്കളെ ജനിപ്പിക്കുകയും ഒരു വലിയ വംശാവലിയായി ഭൂമിയിൽ പടരുകയും ആ സാംസ്കാരികത നോഹൈക കാലത്തെ പ്രളയം വരെ മഹാപ്രളയം വരെ തുടരുകയും മഹാപ്രളയത്തിലൂടെ കായിന്യ സംസ്കാരം വാഷ് ഔട്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് വിശുദ്ധ തിരുവെഴുത്തുകളുടെ ലഭ്യമായ രേഖകൾ കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ഞാൻ ഉത്തരം പറഞ്ഞു, അതായത് യേശുവിനെ സുഗന്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് തലമുടി കൊണ്ട് കാൽപാദം തുവർത്തിയ സംഭവം, അത് മൂന്ന് സ്ത്രീകൾ മൂന്ന് സ്ഥലത്ത് വെച്ച് യേശുവോട് ചെയ്തതാണോ അതോ ഒരു സ്ത്രീ യേശുവിനോട് ചെയ്ത ഒരു സംഭവത്തെ മൂന്ന് സുവിശേഷന്മാർ മൂന്ന് വ്യത്യസ്ത തലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണോ എന്നാണ് ചോദ്യം. ഉത്തരം, മൂന്ന് സുവിശേഷന്മാർ ഒരു സംഭവത്തെ മൂന്ന് വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇവർ ഈ സുവിശേഷന്മാർ മൂന്ന് പേരും അല്ലെങ്കിൽ നാല് പേരും പരസ്പര പരിചയമുള്ളവരോ കണ്ടിട്ടുള്ളവരോ ആലോചിച്ച് എഴുതിയവരോ അല്ല. ദൈവാത്മാവ് അതാത് ഭാഗം എഴുതുവാൻ രേഖപ്പെടുത്തുവാൻ ഓരോരുത്തർക്കും നൽകിയ പ്രകാശമനുസരിച്ച് അവരവർ ദൈവത്തിൻ്റെ ഇൻസ്പിറേഷൻ, അതായത് ദൈവ നിശ്വാസ്യതയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ച് അവർ എഴുതുകയാണ് ചെയ്തത്. എഴുതി വരുമ്പോഴാണ് ഒരു സംഭവത്തിൻ്റെ മൂന്ന് ആംഗിളിൽ നിന്ന് എഴുതി വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. ഞാൻ അതിലേക്ക് ഒരു ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞിട്ട് ഈ ഷോർട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9:22-26 ഈ അധ്യായങ്ങൾ. ഈ അധ്യായങ്ങൾ വായിക്കുമ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിൻ്റെ വാതിക്കിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അഭിമുഖീകരിച്ച ഒരു വലിയ വെളിച്ചത്തെക്കുറിച്ചുള്ള സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഞങ്ങൾ ദമസ്കോസിൻ്റെ പടിവാതിലേക്ക് ചെല്ലുമ്പോൾ ഒരു വെളിച്ചം ഞങ്ങൾക്ക് ചുറ്റും മിന്നി എന്ന് പറയുന്നുണ്ട്. ലൂക്കോസ് പൗലോസിൻ്റെ സഹയാത്രികനും ഒരു ഹിസ്റ്റോറിയനുമായിരുന്നു. അദ്ദേഹമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകവും ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയ ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അല്ല പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 9 വായിക്കുന്നത്. 9 വായിക്കുമ്പോൾ ലൂക്കോസ് ആ സംഭവത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ നരേഷൻ പറയുകയാണ്. സോ ആസ് എ ഹിസ്റ്റോറിയൻ ദാറ്റ് ഹി ജസ്റ്റ് മേക്സ് ദ മെൻഷൻ ദാറ്റ് വാട്ട് ഗാഡ് ആക്ച്വലി ഹാവ് ടേക്കൺ പ്ലേസ് അറ്റ് ദ സിറ്റി ഗേറ്റ് അറ്റ് ഡെമാസ്കസ്, അതായത് ദമസ്കസിൻ്റെ പടിവാക്കി വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ് അദ്ദേഹം പറയുന്നു. ഞങ്ങൾ പട്ടണത്തോടുക്കുമ്പോൾ ഒരു വെളിച്ചം ഞങ്ങൾക്ക് ഏറ്റവും മിന്നി. 22 തൻ്റെ സ്വജാതിക്കാരായ യഹൂദന്മാരുടെ മുമ്പാകെ പൗലൂസ് തൻ്റെ സാക്ഷ്യം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ എരുസലേമിൽ നിന്ന് ഈ ദമസ്കോസിലേക്ക് പുറപ്പെട്ട് ദമസ്കോസിൻ്റെ പടിവാതിൽ ചെല്ലുമ്പോൾ നട്ടുച്ചയ്ക്ക് ഒരു വലിയ വെളിച്ചം ഞങ്ങൾക്ക് ഏറ്റവും മിന്നി. 26 അദ്ദേഹം അഗ്രിപ്പ രാജാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അഗ്രിപ്പ മഹാരാജാവേ, ദമസ്കോസിൻ്റെ പടിവാതിക്കിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന ഒരു വെളിച്ചം ഞങ്ങൾക്ക് ചുറ്റും മിന്നി. അപ്പോൾ ആ വെളിച്ചത്തിൻ്റെ മൂന്ന് പ്രവിശ്യകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഒരു വെളിച്ചം, അതായത് ദ ജസ്റ്റ് സിംപ്ലി ദ ഡോക്ടർ ലൂക്ക് ഇസ് നരേറ്റിംഗ് വാട്ട് ഹാഡ് ടേക്കൺ പ്ലേസ് ഹിസ്റ്റോറിക്കലി വൻ അപ്പോസ്റ്റൽ പോൾ ആൻഡ് ഹിസ് കമ്പനി അപ്രോച്ച് ദ സിറ്റി ഗേറ്റ്, അതായത് ഈ പടർവാതിക്കിലേക്ക് അപ്പോസ്റ്റലായ പൗലോസും തൻ്റെ സഹകാരികളും
യാത്ര ചെയ്ത് അടുക്കുമ്പോൾ അവിടെ സംഭവിച്ച എന്താണെന്ന് ഷോർട്ട്ലി ആ നരേറ്റ് ചെയ്യാണ്. ഒരു വെളിച്ചം ഞങ്ങൾക്ക് ഉരുമ്പിനി. ആ വെളിച്ചത്തിൻ്റെ തീവ്രതയെ സംബന്ധിച്ചോ അതിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ചോ അതിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ സംബന്ധിച്ചോ ഒന്നും അവിടെ അപ്പോസ്തലൻ പറയുന്നില്ല. മറിച്ച് അദ്ദേഹം ലൂക്കോസ് പറയുന്നില്ല, ലൂക്കോസ് പറയുന്ന ഒരു വെളിച്ചം ഞങ്ങൾക്ക് ഉരുമ്പിനി, അത് മാത്രമേ അദ്ദേഹം അത് പറയുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തെ വിഷയം പറയുമ്പോൾ, 22-ാം അധ്യായത്തിൽ പറയുമ്പോൾ അദ്ദേഹം പൗലോസ് തന്നെ സ്വജനത്തോട് സാക്ഷിക്കുകയാണ്, ഞങ്ങൾ ദമസ്കോസിൻ്റെ വടിവാതിൽ ചെല്ലുമ്പോൾ ഒരു വലിയ വെളിച്ചം ഞങ്ങൾക്ക് ഉരുമ്പിനി. 26-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആ വെളിച്ചം സൂര്യൻ്റെ പ്രകാശത്തെ കവിയുന്ന ഒരു വലിയ വലിയ വെളിച്ചമായിരുന്നു പറയുന്നു. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ആ വെളിച്ചത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം മാത്രം വായിച്ചാൽ ഒരു കേവല വെളിച്ചമെന്നേ നമ്മൾ വിലയിരുത്തുകയുള്ളൂ. 22-ാം അധ്യായം ചേർത്ത് വിളിച്ചു കഴിഞ്ഞാൽ സാമാന്യന് ഒരു വലിയ വെളിച്ചമായിരുന്നു എന്ന് മനസ്സിലാക്കും. എന്നാൽ 26-ാം അധ്യായം വായിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായ ആ വെളിച്ചത്തിൻ്റെ ആത്യന്തികമായ വലിപ്പം എന്തായിരുന്നു മനസ്സിലാക്കും. അത് സൂര്യൻ്റെ പ്രകാശത്തെ കവിയുന്ന വലിയ ഒരു വെളിച്ചമായിരുന്നു. അപ്പോൾ 3 പ്രവിശ്യകളായി ചിതറിക്കിടക്കുന്ന ഒരു വിഷയത്തിൻ്റെ 3 നരേഷനാണ് വാസ്തവത്തിൽ ആ വിഷയം എന്താണെന്ന് പൂർണ്ണ രൂപത്തിൽ നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞ പോലെ മത്തായിയും മർക്കോസും യോഹന്നാനും യേശുവിനെ തൈലാഭിഷേകം ചെയ്ത സ്ത്രീയെക്കുറിച്ചും ആ സംഭവത്തെക്കുറിച്ചും രേഖപ്പെടുത്തുന്നു. എന്നാൽ 3 പേരും 3 ആംഗിളിൽ നിന്നാണ് പറയുന്നത്. ഒരാൾ മാത്രമേ കാലിൽ പൂശിയതായി പറയുന്നുള്ളൂ, മറ്റൊരെല്ലാം തലയിൽ പൂശിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ തത്വത്തിൽ സംഭവിച്ചത് തലയിലും പൂശി കാലിലും പൂശി, തലമുടി കൊണ്ട് അവൻ്റെ കാൽപാദം തുടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം അവൾ അവൻ്റെ മുമ്പാകെ കാൽക്കൽ വീണ് കിടക്കുകയാണ്, അവൾക്ക് അവനോടുള്ള നന്ദി പ്രകടനമായിട്ട് അങ്ങനെ ചെയ്തു എന്നാണ് മനസ്സിലാക്കി കഴിയുന്നത്. എന്നാൽ ഈ വക വിഷയങ്ങളിൽ ഒരു വലിയ ഡോക്ടറലായിട്ടുള്ള പ്രശ്നമുണ്ടാക്കുന്ന ഭാഗങ്ങളല്ലാത്തത് കൊണ്ട് അതേക്കുറിച്ച് ഒരാൾ ഇപ്പം ഞാൻ പറയുന്നത് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞാലും അതിനെ ഒരു വലിയ ടെറിബിളായിട്ടുള്ള തെറ്റെന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കുകയില്ല. എങ്കിലും ബോംബെയിൽ നിന്ന് എന്നോട് ആ ചോദ്യം ചോദിച്ച പ്രിയപ്പെട്ട സഹോദരൻ ചെറിയാനോട് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ ജോലി എന്ന് പറയുന്നത് ദൈവവചനം വായിക്കുക, പഠിക്കുക, ആരെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയുക, ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇനിയും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു പുട്ട് അപ്പ് വിത്ത് യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആസ് ദ ലോർഡ് എനേബിൾസ് മീ ഐ വിൽ ബി റിപ്ലൈങ് യു ഓൺ ദ ബേസിസ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് നാളെ രാത്രിയിൽ കാണാം. അതുവരെയും കർത്താവിൻ്റെ ആശ്വാസങ്ങൾ എല്ലാവരെയും ആശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പുള. താങ്ക് യു.